വിശദമായി നോക്കാം. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്തെ കൂടത്തിൽ തറവാട്ടിലെ കുടുംബാംഗങ്ങളുടെ മരണത്തിൽ തന്നെ മനഃപൂർവ്വം കുറുക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും രവീന്ദ്രൻ നായർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നിലവിൽ കൂടത്തിൽ തറവാടും 35 സെന്റ് സ്ഥലവും തന്റെ കൈവശമാണെന്നും എന്നാൽ ഇതിന് പട്ടയമില്ലെന്നും രവീന്ദ്രൻ നായർ വെളിപ്പെടുത്തി. തറവാട്ടിലെ കാര്യസ്ഥനായ രവീന്ദ്രൻ നായർ ആദ്യമായാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പരാതിക്കാരിയായ പ്രസന്നകുമാരി തന്നെ മനഃപൂർവ്വം കുരുക്കാൻ ശ്രമിക്കുകയാണെന്നും എല്ലാത്തിനുമുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും രവീന്ദ്രൻ നായർ പറയുന്നു. താനടക്കം 9 പേർക്കാണ് കൂടത്തിൽ ഉമാമന്ദിരത്തിന്റെ സ്വത്തുക്കൾ വീതം വെച്ചു പോയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിട്ടുണ്ടെന്നും രേഖകൾ അവർക്ക് മുന്നിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടത്തിൽ വീടിപ്പോ വേറെ എത്ര പേരാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിഭജിച്ച് പോയിരിക്കുന്നത്? എത്ര പേർക്ക് പോയിട്ടുണ്ട്? 9 പേർ. നിങ്ങൾ കൂടെ കൂട്ടി 9 പേർ. കൂടത്തിൽ തറവാട്ടിലെ ജീവിച്ചിരുന്ന അവകാശിയായ ജയമാധവന് മാനസിക പ്രശ്നമുണ്ടായിരുന്നെങ്കിലും അത് നിയന്ത്രണ വിധേയമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. ആ സമയത്താണ് തന്റെ പേരിൽ വിൽപ്പത്രം തയ്യാറാക്കി നൽകിയതെന്നും രവീന്ദ്രൻ നായർ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കുഴപ്പം കൊണ്ട് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. എല്ലാ കാര്യവും സ്വന്തമായി ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന് ദോഷമായ ഒരു പ്രശ്നമില്ല. ദുരൂഹതകൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന കൂടത്തിൽ തറവാട്. ആ കൂടത്തിൽ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു വില്ലൻ. അദ്ദേഹം ആദ്യമായാണ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട് അദ്ദേഹത്തിനെതിരായുള്ള ഓരോ ആരോപണങ്ങൾക്കും. ക്യാമറവുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ. കരിമന കാലടി കൊലപാതകത്തിൽ മരിച്ച ജയമാധവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈരളി ന്യൂസിന്. ജയമാധവന്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിലവിൽ മരണത്തിൽ അസ്വാഭാവികതയെന്ന സൂചനകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്നത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ശരീരത്തിൽ മുറിവുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുമ്പോഴും ആ മുറിവുകളാണോ മരണ കാരണം എന്നുള്ളത് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അതിനെ കുറിച്ച് അതിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യ ഘട്ടത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമാണോ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിനും കഴിയുകയുള്ളൂ? റിനു, മനു, ജയമാധവന്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരു വശത്തായി, മുൻവശത്ത് ഇടതുവശത്തായി ഒരു പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ആരെങ്കിലും അടിച്ചതാവാം അല്ലെങ്കിൽ സ്വയമേ വീണ് പരിക്കേറ്റതാവാം എന്നുള്ളതാണ്. ഇത് രണ്ടും പോലീസ് പറയുന്നുണ്ട്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കൂടുതൽ അനുമാനത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആന്തരിക അവയവങ്ങൾ കൃത്യമായി പരിശോധിക്കണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. അതിന്റെ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ എടുത്ത് നൽകിയിട്ടുമുണ്ട്. പക്ഷേ അതിന്റെ പരിശോധനാ ഫലം ഇതുവരെയും കിട്ടിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ കാര്യസ്ഥനായിരുന്ന രവീന്ദ്രൻ നായരുടെ പക്കലോ പരാതിക്കാരുടെ പക്കലോ ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കൈപ്പറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തെ ചില വശങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള മുറിവുകൾ. ഒപ്പം ലെങ്ത് കൺജസ്റ്റഡ് ആയിരുന്നു, ഇറുകിയിരുന്നു, മുറുകിയിരുന്നു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. മറ്റൊന്ന് ബ്ലാഡർ എംപ്റ്റി ആയിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിലൊന്നും വേണമെങ്കിൽ അസ്വാഭാവികത ഉണ്ടാക്കാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു വിവരം വേണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഒരു പരിശോധന ഫലം വരണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇതിന്റെ അസ്വാഭാവികത എത്രമാത്രമെന്ന് കൃത്യമായി പറയാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഇതൊരു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം മാത്രം, ലെങ്സ് കൺജസ്റ്റഡ് ആവുന്നതെങ്കിൽ ശ്വാസം മുട്ട്, ഒരാൾക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ അത്തരം രീതിയിലേക്ക് പോകാം. ഈ മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ മരണം നടക്കുന്ന സമയത്തോ നല്ല രീതിയിൽ ശ്വാസം മുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്ന് അനുമാനിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇതിലെ എല്ലാ ദുരൂഹതകളും പുറത്തു വരുന്നതാണ്. മനു, റിനുവാണ് വിവരങ്ങൾ നൽകിയത്.
ക്രിമിനക്കാരുടെ കൊലപാതകത്തിൽ മരിച്ച ജയമാധവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈരളി ന്യൂസിന് ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ റിനു നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. കരമനയിലെ കുടുംബത്തിലെ ആർക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് മുൻ കാര്യസ്ഥൻ സഹദേവൻ. എന്തുകൊണ്ടാണ് അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നതും പരിശോധിക്കപ്പെടണമെന്നും സഹദേവൻ പറഞ്ഞു. ജയദേവനെ താനും രവീന്ദ്രൻ നായരും ചേർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്നത് തെറ്റാണെന്നും സഹദേവൻ പറയുന്നു. 1972 സഹദേവൻ കൂടായി കുടുംബത്തിലെത്തിയത്. പിന്നീട് ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യസ്ഥനായി മാറി. 2008 താൻ ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങിയത്. അതുവരെ ഒരു തരത്തിലെ മാനസിക പ്രശ്നവും ആ കുടുംബത്തിൽ ജയമാധവനോ മറ്റാർക്കെങ്കിലുമോ ഉണ്ടായിരുന്നില്ലെന്ന് മുൻ കാര്യസ്ഥനായ സഹദേവൻ പറയുന്നു. ഈ പറഞ്ഞതുപോലെ ഈ അസുഖങ്ങൾ നമുക്ക് അറിയാവൂല. അസുഖം ഉണ്ടോ നമ്മൾ ഇത്രയും കാലം അവിടെ നിന്നപ്പോൾ ആരെയായിട്ട് എനിക്കൊരു സംശയമില്ല. അത് ഈ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒന്നീ കൂടുതലൊക്കെ ഈ സ്വത്തുകൾ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് നമ്മളെ നാട്ടിന്റെ സ്വഭാവമാണ്. അപ്പൊ ഇവരൊക്കെ കുറെ സ്വത്തുകളുണ്ട്. രണ്ടാമത് ഇവരെന്ന് പറഞ്ഞാൽ ആരെയായിട്ട് ഒരു അടുപ്പമില്ല. താൻ കൂടായി കുടുംബത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ രവീന്ദ്രൻ നായർ അവിടെ എത്തിയിരുന്നു. ഒരു തരത്തിലെ സംശയവും തനിക്ക് രവീന്ദ്രൻ നായരെ കുറിച്ച് തോന്നിയിട്ടില്ലെന്നും സഹദേവൻ പറഞ്ഞു. എന്റെ ഇത് ഞാൻ എന്തായാലും ജയപ്രകാശ് മരിക്കുന്നതിന് ഒരു 2 മുമ്പേ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഇത് രണ്ടാമത് ജയമാധവ മരിക്കുന്നതിന് ഒരു 8 ഞാൻ അവിടെ പോയിട്ടില്ല. ഇപ്പം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഒരു ജയമാധവൻ നായർ ഈ വസ്തു വിൽപ്പത്ര എഴുതി രവീന്ദ്രൻ നായർക്ക് കൊടുത്തെന്നുള്ള ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. 36 ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തനിക്ക് കുറച്ച് സ്വത്ത് കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ തന്നിരുന്നു. പരാതിക്കാരിയായ പ്രസന്നകുമാരിയും തനിക്ക് സ്വത്ത് നൽകാമെന്ന് പറഞ്ഞിരുന്നു. മരണപ്പെട്ട ജയദേവനെ താനും രവീന്ദ്രൻ നായരും ചേർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്നത് തെറ്റാണെന്നും സഹദേവൻ പറയുന്നു. രവീന്ദ്രൻ നായർ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയത് നിഷേധിക്കുന്ന സഹദേവൻ എല്ലാ ആരോപണങ്ങളും കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നും ആവശ്യപ്പെടുന്നു. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കുടൽവീട്ടിലെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. അവസാനം മരണപ്പെട്ട ജയമാധവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്ന് വീട്ടുജോലിക്കാരി ലീലയുടെ വെളിപ്പെടുത്തൽ. രാവിലെ ചായ കുടിക്കുന്നതിനിടെ തളർന്നു വീണ ജയമാധവനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് മരിച്ചു. മൃതദേഹം ശ്മശാനത്തിൽ ദഹിപ്പിക്കാൻ മുൻകൈ എടുത്തത് കാര്യസ്ഥൻ രവീന്ദ്രനാണെന്നും ലീല വെളിപ്പെടുത്തി. കാലടി കുളത്തറയിലെ ഗോപിനാഥൻ നായരുടെയും കുടുംബാംഗങ്ങളുടെയും ദുരൂഹ മരണത്തിൽ നിർണായക വിവരങ്ങളാണ് വീട്ടുജോലിക്കാരി ലീല കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വിസമ്മതിച്ച ലീല പക്ഷേ തന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ അനുവദിച്ചു. 13 ഗോപിനാഥൻ നായരുടെ വീട്ടിൽ ജോലി നോക്കിയിരുന്നു. 2500 ശമ്പളം. ഗോപിനാഥൻ നായരുടെ മരണത്തിന് ശേഷമാണ് താൻ ആ വീട്ടിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. ഗോപിനാഥൻ നായരുടെ ഭാര്യ സുമുഖിയമ്മയും മക്കളുമാണ് ഉണ്ടായിരുന്നത്. കാര്യസ്ഥനായ രവീന്ദ്രനായിരുന്നു കാര്യങ്ങൾ നോക്കി നടത്തിയത്. ആദ്യ 2 മരണങ്ങളിലും അസ്വാഭാവികത കാണാത്ത ലീല പക്ഷേ കിളിയെന്ന് വിളിക്കുന്ന ജയമാധവന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. മരിക്കുന്നതിന് തലേദിവസം വരെ ഒരു കുഴപ്പവുമില്ലാതിരുന്ന ജയമാധവൻ രാവിലെ എണീറ്റ് താൻ നൽകിയ ചായ കുടിക്കുന്നതിന് ഇടയിലാണ് തളർന്നു വീണതെന്നും യാതൊരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും ലീല വെളിപ്പെടുത്തി. അമ്മ എങ്ങനെ അവിടുത്തെ മരണപ്പെട്ടത്? അമ്മ വയ്യാതെ ആശുപത്രിയിൽ. എന്തായിരുന്നു അസുഖം? ശ്വാസം മുട്ടലായിട്ട് 13 ആശുപത്രിയിൽ കിടന്നു. മെഡിക്കൽ കോളേജിൽ അവിടെ കിടന്നാണ് അമ്മ മരിച്ചത്. ഈ ബാക്കി രണ്ടുപേരോ? രണ്ടുപേരും ജയപ്രകാശിനും സുഖമില്ലായിരുന്നു. പിന്നെ ബി പി മണ്ടേക്ക് അറിയതാണ്. അതും മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിച്ചത്. പിന്നെ ജയമാധവൻ അങ്ങേർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്ന് രാവിലെ എണീച്ചെടുത്ത് അവിടെ വീണ് ചായ ഇട്ട് വെച്ചിട്ട് വരും. ഞാൻ ഈ ചായ കുടിക്കാൻ എണീച്ചെടുത്ത് വീഴുന്നതാണ്. അല്ലാതെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. രാത്രി 9:30 വരെ ഒരു കുഴപ്പവും ഇല്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ജയമാധവൻ മരിച്ചുവെന്നും മൃതദേഹം ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ രവീന്ദ്രനാണ് മുൻകൈയെടുത്തതെന്നും ലീല പറഞ്ഞു. എന്തായാലും ലീലയുടെ വെളിപ്പെടുത്തലോടെ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സന്യാസസഭയുടെ അച്ചടക്ക നടപടിക്കെതിരെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി. മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് പരാതി അറിയിക്കാൻ അവസരം നൽകണമെന്നും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൂപ് ചേർന്നു. അനൂപ്, കഴിഞ്ഞ ദിവസം ഈ അച്ചടക്ക നടപടി വധിക്കാൻ ശരിവെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ട് സിസ്റ്റർ ലൂസി മാപ്പ് പറയണമെന്നടക്കം ഫ്രാൻസിസ്കൻ സഭ ആവശ്യപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്.
ഇപ്പോൾ തന്റെ പരാതി നേരിട്ട് മാർപ്പാപ്പയെ അറിയിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണോ വത്തിക്കാനിലേക്ക് സിസ്റ്റർ ലൂസി കത്തയച്ചിരിക്കുന്നത്? അനൂപ്. അതെ മനു, ഈ കാര്യങ്ങൾ സംബന്ധിച്ച് നേരിൽ കണ്ട് വിശദീകരണം നൽകാൻ അനുമതി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് തന്നെ കത്തയച്ചിരിക്കുന്നത്. സഭാചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും വിശദീകരണം നൽകാൻ അനുവദിക്കണമെന്നും നേരിട്ട് വിശദീകരണം നൽകാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോസിനെ പ്രതികരിച്ചതോടെ താൻ തന്നെ തെറ്റുകാരിയായി ചിത്രീകരിച്ച് പ്രതികാര നടപടികളാണ് സഭ സ്വീകരിക്കുന്നതെന്ന് കത്തിൽ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ മറ്റ് കന്യാസ്ത്രീകൾക്ക് സഭയുടെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പിന്തുണ ആവശ്യമാണെന്നും ഇത്തരത്തിൽ കത്തിലൂടെ ലൂസി കളപ്പുരയ്ക്കൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ നേരത്തെ ഇത്തരത്തിൽ എഫ് ഡി സി കന്യാസ് സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയ നടപടിക്കെതിരെ വത്തിക്കാനിൽ പൗരസ്ഥിരസഭയ്ക്ക് ലൂസി കളപ്പുരയ്ക്കൽ ഒരു അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഈ അപ്പീൽ തള്ളുകയും ഇതേ തുടർന്ന് എഫ് ഡി സി കന്യാസ് സമൂഹം മഠത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനോട് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തതാണ്. ഏതായാലും ഇതിന്റെ എല്ലാ ഭാഗമായാണ് ഇപ്പോൾ മാർപ്പാപ്പയോട് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും തന്റെ വിശദീകരണം നേരിട്ട് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് ലൂസി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ വത്തിക്കാനിൽ നിന്ന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട് തനിക്ക് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈ ലാറ്റിൻ ഭാഷയിൽ ആയതിനാൽ മലയാളത്തിലുള്ള വിവർത്തനം കൂടി സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൻ ഇത്തരത്തിൽ എഫ് ഡി സി കന്യാസ് സഭയ്ക്കെതിരെ നൽകിയിട്ടുള്ള പരാതികൾ പിൻവലിക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീയായി മഠത്തിൽ തുടരാനുള്ള തന്റെ അവകാശത്തെ അല്ലെങ്കിൽ സാധ്യതകളെയെല്ലാം കന്യാസ് സമൂഹം അല്ലെങ്കിൽ സഭയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. തനിക്ക് ജീവിക്കാനാവാത്തൊരു സാഹചര്യമാണുള്ളത് മഠത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം തനിക്ക് നേരിട്ട് വിശദീകരണം നൽകാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഈ കത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കത്തിൽ എന്ത് നടപടിയാണ് വത്തിക്കാൻ സ്വീകരിക്കുന്നത് എന്നത് എന്നാണ് ഇത്തരത്തിലൊരു നടപടി ഏതെങ്കിലും തരത്തിൽ തനിക്ക് അനുകൂലമായി ലഭിക്കും എന്നാണ് ഇപ്പോൾ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായൊരു സമീപനം സഭയുടെ ഭാഗത്തു നിന്നുണ്ടാവണമെങ്കിൽ വത്തിക്കാൻ നേരിട്ട് ഇടപെടണമെന്നാണ് ഇപ്പോൾ ലൂസി കളപ്പുരയ്ക്കൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനു, അനൂപാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സഭയുടെ അച്ചടക്ക നടപടിക്കെതിരെ മാർപ്പാപ്പയ്ക്ക് കത്തയച്ചിരിക്കുകയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. തന്റെ ഭാഗം മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വത്തിക്കാനിലേക്ക് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ കത്തയച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഭൂരിപക്ഷം കുറഞ്ഞതോടെ കോൺഗ്രസ് ജില്ലാതലത്തിൽ മേയർക്കെതിരായ പ്രതിഷേധം കനക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ മേയറെ മാറ്റില്ലെന്ന KPCC അധ്യക്ഷന്റെ നിലപാട് തള്ളിയ ജില്ലാ നേതൃത്വം കോർപ്പറേഷൻ ഭരണമാറ്റത്തിന് ഒരുങ്ങുന്നുവെന്ന പ്രത്യക്ഷ സൂചനകളാണ് നൽകിയത്. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിനുശേഷം മേയറെ മാറ്റുന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് ജില്ലാ നേതൃത്വം അറിയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടുപിന്നാലെ ഹൈബി ഈഡൻ MP ആണ് മേയർക്കെതിരെ ആദ്യം രംഗത്ത് വന്നത്. നഗരസഭാ പ്രവർത്തനങ്ങളിലെ വൻ വീഴ്ചകളാണ് എറണാകുളത്തെ UDF വിജയത്തിന്റെ ശോഭ കെടുത്തിയതെന്ന ആരോപണത്തിനിടെയായിരുന്നു ഇത്. തുടർന്ന് ഇന്നലെ രാത്രി ചേർന്ന ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിലും മേയർ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരായാണ് വിഷയം ചർച്ച ചെയ്തത്. മേയറെ മാറ്റുന്നതുൾപ്പെടെ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങാതെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം KPCC നിലപാട് തള്ളുന്നത്. യോഗത്തിൽ പങ്കെടുത്ത VD സതീശൻ MLA ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തപ്പോൾ അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ അന്നും KPCC പ്രസിഡന്റിനെ അറിയിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. അന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി എന്റെ പ്രയോറിറ്റി മാറി. ഇപ്പോൾ വീണ്ടും കൂടി ഇത് വലിയ ചർച്ചകളും മാധ്യമ വാർത്തകളും ഒക്കെ വന്ന സമയത്ത് പാർട്ടിക്കും UDFനും ദോഷകരമല്ലാത്ത രീതിയിൽ ഈ വിഷയം എല്ലാ നേതാക്കന്മാരും കൂടി കൂടിയാലോചിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ അവർക്കുണ്ട്. വൻതോതിൽ ലീഡ് കുറഞ്ഞതിന്റെ ഉത്തരവാദിത്തം മേയർക്ക് മാത്രമല്ലെന്ന KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാടിനെ തള്ളുന്ന തീരുമാനമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റേത്. സംസ്ഥാന നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി മേയറെ മാറ്റാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മേയർ സൗമിനി ജയൻ തയ്യാറായില്ലെങ്കിലും കൊച്ചി മേയർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഭരണസമിതിയെ മാറ്റുന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം നൽകുന്ന സൂചന. കൈരളി ന്യൂസ്, കൊച്ചി. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിലുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്ക വേണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തെ തുടർന്ന് വെള്ളിയാഴ്ച സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച VSനെ ഇന്നലെ രാവിലെയാണ് ശ്രീചിത്രയിലേക്ക് മാറ്റിയത്. പരിശോധനയിൽ
തലച്ചോറിൽ നേരിയ രക്തസ്രാവം ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അധികൃതർ പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. അടുത്ത കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അല്പസമയത്തിനുള്ളിൽ സമാപിക്കും. രണ്ടു ദിവസമായി നടക്കുന്ന പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി പി സതീദേവി മറുപടി നൽകുകയാണ്. തുടർന്ന് പുതിയ സംഘടനാ ഭാരവാഹികളെയും സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. കുറച്ചു ദിവസമായി ശക്തമായ മഴ പെയ്യുന്നതിനാൽ ഇന്ന് വൈകിട്ട് നടത്താനിരുന്ന റാലിയും പൊതുസമ്മേളനവും ഒഴിവാക്കിയിരുന്നു. വിവരങ്ങളുമായി ലതീഷ് കോഴിക്കോട്ടെ സമ്മേളന നഗരിയിൽ നിന്നും ചേരുന്നുണ്ട്. ലതീഷ്, ഇന്നിപ്പോൾ സമ്മേളന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്നത് പുതിയ ഭരണസമിതി ഇനി നയിക്കുന്നത് ആരെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? മനു, പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പുതിയ സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുക. ആ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഉച്ചഭക്ഷണത്തിന് സമ്മേളനം ഇതുവരെ പിരിഞ്ഞിട്ടില്ല. ഈ സമ്മേളന നടപടികൾ പൂർണ്ണമായും അവസാനിച്ച ശേഷമായിരിക്കും സമ്മേളനം ഉച്ചഭക്ഷണത്തിനായി പിരിയുക. അതോടുകൂടി സമ്മേളന നടപടികൾ പൂർണ്ണമായും അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടായിരുന്നു ഇന്ന് പൊതുസമ്മേളനവും വനിതകളുടെ റാലിയും നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. 3 മണിക്ക് പുതിയ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരുടെ ഭാവി പരിപാടികൾ ഉൾപ്പെടെ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കഴിഞ്ഞ 3 ദിവസമായി നടന്നുവരുന്ന 12th അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങും. സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതേപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ 3 ദിവസത്തെ സമ്മേളനം ഇവിടെ സമാപിക്കാൻ വേണ്ടി പോകുന്നത്. നിരവധി പ്രമേയങ്ങളും സ്ത്രീ വിഷയവും ഉൾപ്പെടെ ബന്ധപ്പെട്ട നിരവധി പ്രമേയങ്ങളും ഈ സമ്മേളനം ചർച്ച ചെയ്യുകയും പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുക, അതേപോലെ തന്നെ അസംഘടിത മേഖലയിലെ സ്ത്രീ ചൂഷണത്തിനെതിരെ സ്ത്രീ ചൂഷണം തടയുന്നതിനായി കേന്ദ്രം നിയമനിർമ്മാണം നടത്തുക, ഒപ്പം കാശ്മീരിൽ എടുത്തുകളഞ്ഞ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചത്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രമേയം സമ്മേളനത്തിന് മുമ്പാകെ വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സമ്മേളന നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പുതിയ സംസ്ഥാന ഭാരവാഹികളെ അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. മനു, എ കെ ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മൻ കി ബാത്തിൽ അയോധ്യ കേസ് പരാമർശിച്ച് നരേന്ദ്രമോദി. അയോധ്യ തർക്കഭൂമി കേസിലെ അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നതിന് മുമ്പ് ചിലർ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ വിധി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനെ മാനിച്ചു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ പക്വതയോടെയാണ് പ്രവർത്തിച്ചതെന്നും മോദി പറഞ്ഞു. സുപ്രീംകോടതി വിധി വരാനിരിക്കുകയാണ്. മൻ കി ബാത്തിൽ മോദിയുടെ അയോധ്യ പരാമർശം. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പുതിയ പദ്ധതികളെക്കുറിച്ചുമാണ് സാധാരണ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിക്കാറുള്ളത്. വിവാദ വിഷയങ്ങളൊന്നും തന്നെ പറയാറുമില്ല. എന്നാൽ അയോധ്യ തർക്കഭൂമി കേസിൽ വിധി വരാനിരിക്കെയാണ് മോദിയുടെ അയോധ്യ പരാമർശം. 2010 അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നതിന് മുന്നേ ചിലർ സാഹചര്യം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ലഹളകൾ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും വിമർശിച്ചായിരുന്നു മോദിയുടെ മൻ കി ബാത്. എന്നാൽ വിധി വന്നപ്പോൾ എല്ലാവരും അതിനെ മാനിച്ചെന്നും മോദി ചൂണ്ടിക്കാട്ടി. വിധി വന്നതിനു ശേഷം വളരെ പക്വതയോടെയാണ് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും പെരുമാറിയത്. വർഗീയ ലഹളകൾ ഉണ്ടാകാതിരിക്കാനും ജനങ്ങളെ ഒരുമിപ്പിക്കാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ശ്രമിച്ചു. ഒരു അനിഷ്ട സംഭവം പോലും രാജ്യത്ത് അരങ്ങേറിയില്ലെന്നും അത് രാജ്യത്തിന്റെ ശക്തിയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതിയിൽ അന്തിമവാദം പൂർത്തിയായ സാഹചര്യത്തിൽ അടുത്ത മാസം 17 മുന്നേ വിധി വരും. അയോധ്യ തർക്കഭൂമി 3 വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീലുകളിലാണ് സുപ്രീംകോടതി ഉടൻ വിധി പറയുക. കൈരളി ന്യൂസ്, ദില്ലി. ഹരിയാനയിൽ ബി ജെ പി ജെ ജെ പി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയായി മനോഹർ ലാൽ ഖട്ടാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. കാര്യമായ ഭൂരിപക്ഷം, അതായത് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ലഭിക്കാതെ ഒരു തൂക്കുസഭയുടെ സാധ്യത വന്നതോടെയാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. വിഷ്ണു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജെ ജെ പിയും ബി ജെ പിയും തമ്മിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ജെ ജെ പിക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ധാരണയുടെ ഒക്കെ പുറത്ത് ആ ധാരണ അന്ന് ഉരുത്തിരിഞ്ഞ
ധാരണയിൽ തന്നെയാണോ ഇപ്പോൾ സർക്കാർ അധികാരമേൽക്കുന്നത്? മനു, ഇപ്പോൾ മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ മുഖ്യമന്ത്രിയെ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹരിയാനയിൽ 90 സീറ്റുകളുള്ള ഹരിയാനയിൽ 40 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ നേടിയ 47 സീറ്റുകളിൽ നിന്ന് 7 സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാവുകയും 40 സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. അതേസമയം ഇപ്പോൾ 10 സീറ്റുകളുള്ള ദുഷ്യന്ത് ചൗട്ടാലയുടെ ജെ ജെ പിയെ മറ്റ് 7 സ്വതന്ത്രരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ബി ജെ പി സർക്കാർ വീണ്ടും ചുമതല ഏൽക്കുന്നത് ഹരിയാനയിൽ. ഇപ്പോൾ മനോഹർലാൽ ഖട്ടർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ജെ ജെ പിയെ ബി ജെ പിയോട് അടുപ്പിച്ച് നിർത്തിയപ്പോൾ ജെ ജെ പിക്ക് നൽകിയ ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം നൽകിയതാണ്. അതായത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ദുഷ്യന്ത് ചൗട്ടാല നടത്തിയ ഒരു ചർച്ചയിലാണ് ജെ ജെ പിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിയത്. ആ ഒരു വാഗ്ദാന പ്രകാരം ഇപ്പോൾ ജെ ജെ പിയുടെ ദുഷ്യന്ത് ചൗട്ടാലയാണ് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം ബി ജെ പി ഇന്നലെ മുതൽ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് വേണം, അത് ജെ ജെ പിക്ക് വിട്ടു കൊടുക്കരുത് എന്ന ഒരു നിലപാട് ശക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ജെ ജെ പിക്ക് പറഞ്ഞ് ബി ജെ പിക്ക് കൂടി ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയേക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള സൂചനകൾ. ഇതിന് പുറമെ ജെ ജെ പിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിന് പുറമെ ഒരു 3 മന്ത്രിസ്ഥാനങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതേസമയം ഇപ്പോൾ മനോഹർലാൽ ഖട്ടർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ദുഷ്യന്ത് ചൗട്ടാല ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഹരിയാനയിൽ ബി ജെ പി ജെ ജെ പി സഖ്യ സർക്കാർ അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയായി മനോഹർലാൽ ഖട്ടാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം തന്നെ ചൗത്താല ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൗത്താല ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ഹരിയാന രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. നവോത്ഥാന മൂല്യങ്ങളുടെ ജ്വലിക്കുന്ന പന്തമായിരുന്ന വി ടി ഭട്ടതിരിപ്പാടിന്റെ ജീവിതം പ്രമേയമാക്കി ഇ ഡി ഡേവിസ് രചിച്ച ഇരിക്കപ്പിണ്ടം കഥ പറയുന്നു എന്ന നാടകം പ്രകാശനം ചെയ്തു. തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ എം എൻ കാരശ്ശേരിയിൽ നിന്നും ടി എഫ് അസീല പുസ്തകം ഏറ്റുവാങ്ങി. ഇ ടി വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി ടി വാസുദേവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ശശിധരൻ ക്ലാരി പുസ്തകം പരിചയപ്പെടുത്തി. സ്ത്രീയെ കുലസ്ത്രീയായി വാഴിക്കുകയും അടുക്കള മൃഗമാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ കാലത്ത് വി ടിയുടെ ജീവിതം പറയുന്നതിലൂടെ സ്ത്രീവിരുദ്ധ ആശയലോകത്തെ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് ഇരിക്കപ്പിണ്ടം കഥ പറയുന്നു എന്ന ഇ ഡി ഡേവിസിന്റെ നാടകം. ടി ആർ അജയൻ രചിച്ച നിളയും മലയാള സാഹിത്യവും പുസ്തകം പാലക്കാട് പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ വൈശാഖൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മുൻ ഗവർണർ ശങ്കരനാരായണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, മുണ്ടൂർ സേതുമാധവൻ, എൻ എൻ കൃഷ്ണദാസ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ടി ആർ അജയന്റെയും പി വി ഭാഗ്യലക്ഷ്മിയുടെയും 50-ാം വിവാഹവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹപ്രകാശം ചടങ്ങിലായിരുന്നു ചിന്ത പബ്ലിഷേഴ്സ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നിർധനർക്കുള്ള ഭവന നിർമ്മാണ സഹായ വിതരണം കോഴിക്കോട് നടന്നു. അരക്കിണറിൽ നടന്ന ചടങ്ങിൽ 30 കുടുംബങ്ങൾക്കുള്ള ധനസഹായമാണ് വിതരണം ചെയ്തത്. എം കെ രാഘവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി വീരാൻകുട്ടി, ഷോറൂം ഹെഡ് ജാവേദ് മിയാൻ, വാർഡ് കൌൺസിലർ പി പി വീരാൻകോയ, രാജീവ് തിരുച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു.